ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സ്മാർട്ട് ഫോണിൽ നമ്മൾ ചെയ്യുന്ന ഒരുപാട് മണ്ടത്തരങ്ങളായ കാര്യങ്ങൾ. സോ നിങ്ങൾ പലപ്പോഴും ഇതൊക്കെ ചെയ്യുന്നതായിരിക്കാം, മേ ബി നിനക്ക് അറിയുന്നതായിരിക്കാം, ഇതൊക്കെ തെറ്റാണ്, ബട്ട് സ്റ്റിൽ യു ആർ ഡൂയിങ് ഇറ്റ്. ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. സോ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് നേരെ വീട്ടിലേക്ക് കടക്കാം. നിങ്ങൾ പലരും ഫോൺ യൂസ് ചെയ്യുന്നത് ചാർജ് ചെയ്തുകൊണ്ട്, അതായത് ചാർജിൽ ഇല്ലാത്ത ചാർജ് കുറവായ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും, ചാർജ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫോൺ യൂസ് ചെയ്യും. സോ ബേസിക്കലി പറയുകയാണെങ്കിൽ ഇത് നിങ്ങൾ നിങ്ങളുടെ ഫോണിനെ കേടുവരുത്തുകയാണ്. ഈ ഒരു ഉപയോഗം നമ്മൾ എന്തായാലും നിർത്തേണ്ടതാണ്. ഇത് നിങ്ങളുടെ ബാറ്ററിയെയും നിങ്ങളുടെ ഫോൺ ചാർജറിനെയും വളരെ ബാഡായ രീതിയിൽ എഫക്റ്റ് ചെയ്യണമെന്നാണ്. സോ ഡോണ്ട് ഡു ദിസ്. ഇതേപോലെ തന്നെ ചാർജിങ്ങിൻ്റെ ഇഷ്യൂ പറയുമ്പോൾ നമുക്ക് കൂട്ടിച്ചേർക്കേണ്ട മറ്റൊന്നാണ് നമ്മുടെ ചാർജ് ചെയ്യുന്ന സമയവും ചാർജർ റിമൂവ് ചെയ്യുന്ന സമയം. നിങ്ങൾ പലരും ചിലരൊക്കെ ചെയ്യുന്നതാണ് 0% ആയ ശേഷം മാത്രം ഫോൺ ചാർജ് ചെയ്യുന്ന ഒരു പ്രവണത. ഈ ഒരു കാര്യവും നിങ്ങളുടെ ബാറ്ററിയെ വളരെയധികം കൂടുതൽ ഇഷ്യൂ വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ നിങ്ങളിതും ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ നിങ്ങൾ ചാർജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ ഒറിജിനൽ ചാർജർ വഴി തന്നെ ചാർജ് ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ തന്നെ നിങ്ങൾ പറഞ്ഞ ബാറ്ററി ബാക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായി കിട്ടുകയുള്ളൂ. ഇൻ കേസ് നിങ്ങളുടെ ചാർജർ കേട് വന്നാൽ നിങ്ങൾ ഒറിജിനൽ ചാർജർ തന്നെ മേടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു പല ഇഷ്യൂസും ഈ ഒരു കാരണം വഴി വരാം. നിങ്ങൾ ഒരുപാട് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ ബേസിക്കലി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക പ്ലേ സ്റ്റോർ വഴിയായിരിക്കും. ബട്ട് അതില്ലാത്ത ചില ആപ്സ് നിങ്ങൾ ക്രോം വഴി ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ, തികച്ചും സേഫ് അല്ലാത്ത ചില വെബ്സൈറ്റ് വഴി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ, അതിനെപ്പറ്റി നിങ്ങൾക്ക് വലിയൊരു ധാരണ ഇല്ലാതെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ആ ഒരു കാര്യത്തിൽ നിൽക്കും. ഇനി ഇൻ കേസ് നിങ്ങൾക്കത് നിർബന്ധമാണ്, ബട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ വെരിഫൈ ചെയ്യണം, അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആപ്പ് തന്നെയാണോ എന്നത് വെരിഫൈ ചെയ്യണം. അല്ലെങ്കിൽ ഒരുപാട് മാൽവെയർസും നിങ്ങൾ അറിയാത്ത പല ആപ്ലിക്കേഷൻസും നിങ്ങളുടെ ഫോണിൽ കയറുകയും നിങ്ങളതിന് ഒരുപാട് പെർമിഷൻ കൊടുക്കുകയും നിങ്ങളുടെ ഫോണിലെ ഡാറ്റകളൊക്കെ ചോരാൻ വളരെയധികം ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ചില ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന് അനാവശ്യപരമായ പെർമിഷൻ കൊടുക്കാതിരിക്കുക. മേ ബി ചിലപ്പോൾ നിങ്ങളുടെ ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ സ്റ്റോറേജ് പെർമിഷൻ ആവശ്യം ഉണ്ടാവില്ല അത് വർക്ക് ചെയ്യണമെങ്കിൽ, ബട്ട് സ്റ്റിൽ അവർ ആസ്ക് ചെയ്യും. അപ്പോൾ നിങ്ങളത് കൊടുക്കാതിരിക്കുക. നിങ്ങളെല്ലാവരും ഫോണിന് പൗച്ച് യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കും. സോ പൗച്ച് യൂസ് ചെയ്യുമ്പോൾ പലരും പൗച്ച് അങ്ങനെ ഇട്ടു പോവുകയാണ് ചെയ്യാറ്, ഒരിക്കലും അത് അഴിക്കാറോ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ബട്ട് അത് നിങ്ങൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ജസ്റ്റ് ഒന്ന് പൗച്ച് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ അതിൻ്റെ സൈഡിലൂടെ കയറിയുള്ള പൊടിയും മറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫോണിൻ്റെ ബോഡി കംപ്ലൈൻ്റ് ആകാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, നിങ്ങൾ ഫോണിന് പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു മൊമെൻറ്റിൽ തന്നെ പോയി ഇൻസ്റ്റാൾ ചെയ്യുന്ന ആളുകളാണ്. എനിക്ക് അത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണെന്ന് ഞാൻ പറയും. ബിക്കോസ് ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കാരണം ഒരുപാട് ഫോൺസിന് വളരെയധികം ഇഷ്യൂസ് വരുന്നുണ്ട്. സോ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുകയും അല്ലെങ്കിൽ വളരെ റിവ്യൂസ് കണ്ടിട്ട് ശേഷം ഒരു കുഴപ്പമില്ലാന്ന് കണ്ട ശേഷം മാത്രമേ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ അപ്ഡേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാമറ ഇഷ്യൂസ് അല്ലെങ്കിൽ ഒരുപാട് ബാറ്ററി ഇഷ്യൂസ് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി വരാം. സോ ബി കെയർഫുൾ. പിന്നെ അവസാനത്തെ കാര്യം, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വളരെയധികം ചൂടുള്ള സമയമാണ്. സോ ഉച്ച സമയങ്ങളിൽ നിങ്ങൾ പുറത്താണെങ്കിൽ നിങ്ങളൊരിക്കലും ഫോൺ യൂസ് ചെയ്യാതിരിക്കുകയായിരിക്കും നല്ലത്. അതായത് യൂസേജ് കുറയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണ് എത്ര വലിയ കൂളിംഗ് സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളുടെ ഫോൺ വളരെയധികം കൂടുതൽ ഹീറ്റായി നല്ല ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ അത് നിങ്ങൾ എന്തായാലും ഓർമ്മയിൽ വെക്കുക ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച്. സോ ഫ്രണ്ട്സ്, ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, ഇനി വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ എന്തായാലും മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.